അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാ വസല്ലല്ലാഹു തആല വസല്ലമ അലാ നബീന മുഹമ്മദിൻ വഅലിഹി വസഹ്ബി അജ്മാഇൻ. അമ്മാ ബഅദ്. ബഹുമാനാദരവുകളുള്ള യോഗ അധ്യക്ഷൻ പ്രിൻസിപ്പൽ, അതുപോലെ യോഗത്തിലെ വിശിഷ്ട അതിഥികൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, വിദ്യാർത്ഥികളുടെ നൈസർഗികമായിട്ടുള്ള കലാ വാസനകൾ പരിപോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കൂടുതൽ സംസാരിച്ചുകൊണ്ട് സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പരിപാടിക്ക് ആശംസ അറിയിക്കുക എന്നതാണ് എന്നിൽ എൻ്റെ കർത്തവ്യം. പക്ഷേ വളരെ അഭിമാനത്തോടു കൂടി ഇവിടെ നിൽക്കാൻ സാധിക്കുന്നുണ്ട് എന്നതാണ് എൻ്റെ മനസ്സിൽ വലിയൊരു സന്തോഷം പകരുന്ന കാര്യം. കാരണം എൻ്റെ രണ്ട് മക്കളിവിടെ അൽഫിത്രയുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടി ഇപ്പോഴും അവർ ഖുർആനൊക്കെ രാത്രിയിലിരുന്ന് പാരായണം ചെയ്യുന്നത് കേൾക്കുമ്പോൾ വളരെ മനസ്സിൽ വല്ലാത്ത ഒരു അനുഭൂതി ഉണ്ടാകുന്നുണ്ട്. ഇൻഷാല്ലാ മൂന്നാമത്തെ കുട്ടിയും കൂടി ഇവിടെ ചേർക്കാനുള്ള ഉദ്ദേശമാണ്. അതിന് കാരണം ഞാൻ ആദ്യമായിട്ട് ഈ അൽഫിത്രയിലേക്ക് നിങ്ങളെ മക്കളെ പറഞ്ഞയച്ചതിൽ ഇവിടെ കൂടിയിട്ടുള്ള രക്ഷിതാക്കളെ അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അൽഫിത്ര കുല്ലു മൗലൂദിൻ യൂലദു അൽ അൽഫിത്ര, എല്ലാ ശിശുക്കളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. ആ ശുദ്ധ പ്രകൃതത്തെ മലീമസമാക്കുന്നതും അതിൽ അശുദ്ധിയും അതിൽ കലർപ്പുകളും നൽകുന്നത് മാതാപിതാക്കളാണ്. ഫ അബവാഹു യുവഹിദാനിഹി വ യുമജ്ജിസാനിഹി എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്, ആ ശുദ്ധ പ്രകൃതത്തിൽ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇസ്ലാമാണ് അല്ലെങ്കിൽ തൗഹീദിൻ്റെ ഏകത്വത്തിൻ്റെ ആ ഒരു ശുദ്ധ പ്രകൃതിയിൽ മക്കളെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. ചെറുപ്പം മുതലേ കുഞ്ഞ് ഗർഭത്തിലായിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അവരുടെ ആ ഒരു ശുദ്ധ പ്രകൃതത്തിന് വേണ്ടിയിട്ടുള്ള പരിതസ്ഥിതികൾ ഒരുക്കേണ്ടതുണ്ട്. നമ്മൾ പറയാറുണ്ട് ഓരോ മക്കളും അല്ലെങ്കിൽ ഓരോ മനുഷ്യനും നശിപ്പിക്കുന്നത് അവൻ്റെ സാഹചര്യങ്ങളാണ്. നമുക്ക് മക്കൾക്ക് ചെയ്തു കൊടുക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അവർക്ക് നല്ല സാഹചര്യങ്ങൾ വളരാനുള്ള അവരുടെ മാനസികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പരിതസ്ഥിതികളെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള അതിന് നല്ലൊരു അവസരമാണ് അൽഫിത്രയുടെ ഈ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം. കാരണം അവിടെ നൽകുന്നത് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നൽകുന്നത് ഖുർആനാണ്. ഖുർആനിൻ്റെ ആ വിശുദ്ധി ഇളം മനസ്സുകളിലേക്ക് പകർന്നു കൊടുക്കുന്ന സമയത്ത് അവരുടെ ജീവിതത്തിലുടനീളം അതിൻ്റെ ചൈതന്യം, അതിൻ്റെ ആ ഒരു വെളിച്ചം നിലനിൽക്കുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് നമ്മുടെ മക്കൾ അതിലേക്ക് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ ശ്രദ്ധിച്ചു, ഞാൻ എൻ്റെ മക്കൾ പഠിച്ചിരുന്നത് കൊറോണയുടെ സമയത്തായിരുന്നു. ആ സമയത്ത് അവരുടെ ടീച്ചിങ് മെത്തഡോളജിയും മറ്റൊക്കെ എനിക്ക് നിരീക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് വലിയ സന്തോഷം തോന്നിയൊരു കാര്യം, ഇവിടെ റിയാസ് സാറൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഇതുവരെ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള ചില സിസ്റ്റങ്ങളിൽ നമ്മളൊരുപാട് തജ്വീദിൻ്റെ കോഴ്സുകൾ അല്ലെങ്കിൽ മദ്രസകളിൽ മറ്റൊക്കെ തജ്വീദ് പഠിക്കാറുണ്ട്. അവിടെ ഒരക്ഷരം ഹ അല്ലെങ്കിൽ ല ഇതെവിടെ നിന്നാണ് വരുന്നതെന്നുള്ള നമുക്ക് അറിയാൻ പറ്റും. കൃത്യമായിട്ട് അത് ഉച്ചരിക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഭാഷ, ഇവിടെ ഖുർആൻ എന്ന് പറയുമ്പോൾ ഖുർആനിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് ഖുർആൻ പഠനത്തിൻ്റെ പ്രാഥമികം എന്ന് പറയുന്നത് ഭാഷാ പഠനമാണ്. അറബി ഭാഷയാണ് പഠിക്കുന്നത്. ഭാഷ പഠിക്കുമ്പോൾ ഇവിടെ സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് മദ്രസകളിൽ അറബി ഭാഷ പഠിച്ചിട്ട് അല്ലെങ്കിൽ സ്കൂളുകളിൽ അറബി ഭാഷ പഠിച്ചിട്ട് ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഒന്നും നമുക്ക് അതിൻ്റെ അപ്ലിക്കേഷൻ ലെവലിലേക്ക് എത്താൻ സാധിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ലേണിംഗ് ഭാഷയുടെ ലേണിംഗ് തിയറികൾ നമ്മൾ നേരെ തിരിച്ചാണ് പ്രയോഗിക്കുന്നത്. കൂടുതൽ സംസാരിക്കുകയല്ല, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ആദ്യം കുട്ടികൾക്ക് ഭാഷയുടെ ശബ്ദങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഖുർആൻ പഠിപ്പിക്കുമ്പോഴും ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ആദ്യം പഠിപ്പിക്കുന്നത് ഭാഷയാകുമ്പോൾ തന്നെ ആ ഭാഷയുടെ യഥാർത്ഥ ഉച്ചാരണത്തിൻ്റെ അല്ലെങ്കിൽ ഓരോ അക്ഷരങ്ങളുടെയും ശബ്ദമാണ് പഠിപ്പിക്കേണ്ടത്. അവർക്ക് തിയറികൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അവർ പ്രായോഗികമായ രീതിയിൽ അത് ശരിയായ വിധത്തിൽ പ്രയോഗിക്കുന്നുണ്ടോ എന്നത് അതിൻ്റെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അധ്യാപനമാണ് നമ്മൾ കുട്ടികൾക്ക് നൽകേണ്ടത്. ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യുന്നതിൽ അൽഫിത്ര വിജയിച്ചിട്ടുണ്ട് എന്നതാണ് എൻ്റെ ഒരു വിനീതമായിട്ടുള്ള നിരീക്ഷണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കും ഇനിയും ആ ഭാഷ പഠനം എന്ന് പറയുന്നത് അറബി ഭാഷയിലാണ് നമ്മുടെ കൾച്ചർ. ഓരോ ഭാഷയും ഇപ്പോൾ ഇംഗ്ലീഷിന് അതിൻ്റെ ഒരു കൾച്ചറാണ്, ഭാഷയിലാണ് കൾച്ചർ നിലനിൽക്കുന്നത്. നമ്മുടെ ഇവിടെ ഖുർആൻ പ്രവാചകനൊക്കെ പറഞ്ഞിട്ടുള്ള ആ ശുദ്ധ പ്രകൃതത്തിൻ്റെ കൾച്ചർ നിലനിൽക്കുന്നത് അറബി ഭാഷയിലാണ്. അറബി ഭാഷയിൽ നിലനിൽക്കുന്ന ആ ശ്രേഷ്ഠമായ സംസ്കാരം നമ്മുടെ മക്കളിലൂടെ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നിലനിൽക്കണമെങ്കിൽ അവർക്ക് ഇനിയും അൽഫിത്രയ്ക്ക് ശേഷവും നാം അവർക്ക് ഭാഷ പഠിപ്പിക്കണം.
ഞാൻ ഇവിടെ സൂചിപ്പിക്കേണ്ട, എൻ്റെ ഞാനും ഈ ഒരു ആശങ്കയിലായിരുന്നു. ഒരു 10-12 വർഷത്തോളം നമ്മൾ മദ്രസകളിൽ സ്കൂളിലൊക്കെ പഠിച്ച് അല്ലെങ്കിൽ ഡിഗ്രിയും പി ജിയൊക്കെ കഴിഞ്ഞവർക്ക് പോലും ഭാഷാ പ്രയോഗത്തിൽ ശരിയായ രൂപത്തിൽ വിജയിക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം എന്താണ് എന്നതാണ് എൻ്റെ അന്വേഷണത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഗവേഷണത്തിൻ്റെ ഒരു വിഷയമായിട്ടെടുത്ത്. അപ്പോൾ ആ സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇതാണ്, നമ്മൾ അതിൻ്റെ മെത്തഡോളജികൾ കേരളത്തിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അപ്ലൈ ചെയ്യുന്ന മെത്തഡോളജികളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാനുള്ള ചെറിയ ചെറിയ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അൽഫിത്ര പോലെയുള്ള സംവിധാനങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്നത്. ഇതിനുശേഷം ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മുടെ മക്കൾക്ക് ഇനിയും പുതിയ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക്, അൽഫിത്ര കഴിഞ്ഞാൽ അവർക്ക് ആ ഭാഷാ പഠനത്തിൻ്റെ, അറബി ഭാഷാ പഠനത്തിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള വേയിൽ 2 വർഷം കൊണ്ടൊക്കെ അവർക്ക് ഭാഷ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ സംസാരിക്കാൻ പറ്റുന്ന രൂപത്തിലൊക്കെ പഠിപ്പിക്കാൻ പറ്റും. അതിന് പറ്റുന്ന മെത്തഡോളജികളും സ്ട്രാറ്റജികളൊക്കെ ഇന്ന് ലോകത്ത് അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ 10 വർഷം 12 വർഷം പിന്നെ ഡിഗ്രിയും പി ജിയും ഒക്കെ പഠിപ്പിക്കും, എന്നാലും അതിൻ്റെ റിസൾട്ട് ലഭിക്കുന്നില്ല. അപ്പം അതിന് കാരണം മറ്റ് സംവിധാനങ്ങൾ, പാരലായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ അവൈലബിളാണ്. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഭാഷ എന്ന് പറയുന്നത് വെറും കമ്മ്യൂണിക്കേഷൻ്റെ ടൂളുകൾ മാത്രമാണ്. പക്ഷേ അറബി ഭാഷ അങ്ങനെയല്ല, ഖുർആനിലേക്കുള്ള ഒരു വഴിയാണ്, ഹദീസിലേക്കുള്ള വഴിയാണ്, പ്രവാചക ജീവിതത്തിലേക്കുള്ള വഴിയാണ്. ആ ഒരു നെയ്യത്തോടുകൂടി നമ്മുടെ മക്കൾക്ക് അത് പകർന്നു നൽകിയാൽ അവരുടെ ഭാവി സുരക്ഷിതമാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും, നമ്മുടെ മക്കളെ, നമുക്കും എല്ലാവർക്കും നമ്മുടെ മക്കളെ നല്ല, ആ പ്രവാചകൻ പറഞ്ഞതുപോലെ ഖുർആനിലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ സീനത്താണ് അവർ. ആ സീനത്ത്, അലങ്കാരത്തെ നമ്മൾ വീണ്ടും വീണ്ടും അലങ്കാരം കൂട്ടിക്കൊണ്ടേയിരിക്കണം. അതിന് വിദ്യാഭ്യാസവും ഇത്തരം സംസ്കാരങ്ങൾ നാം അവർക്ക് നൽകണം. അതിന് ഉള്ള വഴികൾ നാം നിരന്തരമായി സ്വീകരിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ഈ പ്രോഗ്രാമിന്. ഇവിടെ എല്ലാവിധ വിജയാശംസകളും നമ്മുടെ മക്കൾക്ക് ശോഭനമായ ഭാവിയും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്നെ ഇവിടെ ക്ഷണിച്ച സ്കൂൾ അധികൃതർക്കും നന്ദിയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹിർ ദവാന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.